ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചെറിയൊരു കളി കളിക്കാൻ പോവാണ് ട്ടോ ആർക്കാണ് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാന്ന് നമുക്ക് നോക്കാം ട്ടോ ഞാൻ കുറച്ചൊരു 10 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് ഇതിന്റെ ആൻസർ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും അപ്പൊ ഇതിന്റെ ആൻസർ ശ്രീകാന്ത് പറയണം വാവ പറയണം അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ തിരിച്ചും ശ്രീകാന്തിന്റെ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് ശ്രീകാന്തിന് എന്താണ് ഇഷ്ടമുള്ളതെന്ന് അത് ഞാൻ പറയണം ഓക്കെ മനസ്സിലായോ മനസ്സിലായില്ല അല്ലെ 10 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ 10 ക്വസ്റ്റ്യൻ ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തേ ഫസ്റ്റ് ഋതുക്കുട്ടി പറഞ്ഞാ മതി കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ട കളർ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് ശ്രീകാന്തിനെ ഞാൻ പറയട്ടെ ബ്ലൂ ആണോ ഓക്കെ ശ്രീകാന്ത് തെറ്റി എന്ത് ശരിയായിട്ടോ റെഡ് ആൻഡ് ബ്ലൂ ഒറ്റ കളറാ പറയാ അല്ലാണ്ട് റെഡ് ആൻഡ് റെഡ് ബ്ലാക്ക് ബ്ലാക്ക് കളർ റെഡും ബ്ലാക്കും കോമ്പിനേഷൻ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ എല്ലാ കളറും ഇഷ്ടമാണല്ലോ ശരി ഓക്കെ രണ്ടുപേർക്കും കിട്ടിട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ബീഫ് ഇഷ്ടപ്പെട്ട ഫുഡ് ചക്കക്കൂട്ട ചക്കക്കൂട്ടാൻ ഇഷ്ടമാണ് എന്നാലും ചക്കക്കൂട്ടാനല്ല എനിക്ക് ചിക്കൻ ആണ് ഇഷ്ടം ശ്രീയാണിനെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഫുഡ് വാക്കി അറിയാം പൊറോട്ട ബീഫ് എനിക്ക് അറിയാം കേട്ടോ പൊറോട്ട ബീഫ് അല്ലേ വാക്കി ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ പറയാം പൊറോട്ട പൊറോട്ട എനിക്ക് ഏറ്റവും പോകാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഷിംല മണാലി മാവ പറയട്ടെ കേട്ടോ ആദ്യം നിനക്ക് ഏറ്റവും പോവാനായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലം കാനഡ ഓസ്ട്രേലിയ നാട്ടിലെവിടെയായാലും ഒരു സ്ഥലം പറ നാട്ടിലെവിടെയായാലും ഇഷ്ടം പറയാൻ പറ്റുമോ ഇല്ല ഒരു സ്ഥലം പറയണം അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല കേരളത്തില് ഹിൽ സ്റ്റേഷൻ കിട്ടില്ല അപ്പോ രണ്ട് പോയിന്റ് എനിക്ക് ഒരു പോയിന്റ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഡയമണ്ട് നെക്ലസ് വേണം എനിക്ക് ബേബി സിറ്റിംഗ് ചെയ്യാം അല്ലേ ഞാൻ ബേബി സിറ്റിംഗ് അത്ര നമുക്ക് പറയാറുണ്ട് അത് ഹൃദിക പറഞ്ഞത് അതൊന്നല്ല എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ശ്രീകാന്ത് പറ ഏറ്റവും വലിയ ആഗ്രഹം അല്ല എനിക്കിപ്പോ ഇത് ഈ ആഗ്രഹം എന്ന് പറയുന്നത് കുറച്ച് മുമ്പുള്ളതൊന്നല്ല പണ്ട് തൊട്ടുള്ളതൊന്നല്ല ഈയിടെയായിട്ടുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ക്യാമറ ഉണ്ടാക്കി വീട് പണിയണം അല്ലല്ല വീട് പണിയണമല്ല എനിക്ക് എന്റെ ഒരു വലിയ ആഗ്രഹം എനിക്ക് നല്ലൊരു യൂട്യൂബറാണ് വലിയ യൂട്യൂബറാണെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പറ്റിയില്ലെങ്കിലും ചെറിയൊരു യൂട്യൂബറാണ് ഇപ്പൊ വലിയ യൂട്യൂബറാവാൻ സാധിക്കട്ടെ ഞാൻ തന്നെ പറയും പിന്നെ ശ്രീകാന്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം വീട് പണിയുന്നതായിരിക്കും അല്ലെ ഒരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ വീട് പണിയണതാണോ ഏറ്റവും വലിയ ആഗ്രഹം അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ വീട് പണി അത് തന്നെയാ അപ്പൊ വീട് പണിയെന്നുള്ളതാണ് ആഗ്രഹം അപ്പൊ ഞാൻ എല്ലാ കാര്യവും തുറന്ന് പറയുന്ന ഒരാൾ ഞാൻ എന്റെ എന്ത് കാര്യമായാലും ഞാൻ ഒരാളോട് തുറന്ന് പറയും ആ ആള് നീ കൂടാണ്ട് ശ്രീകാന്ത് കൂടാണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രീകാന്തിനോട് ഫസ്റ്റ് പറയും അത് കൂടാണ്ട് ഓക്കെ എന്റെ അനിയത്തിയോടാണ് ശ്രീകാന്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്നോട് പോലും തുറന്നു പറയില്ല അല്ലേ പറയില്ലല്ലോ ഒന്നും പറയാറില്ലല്ലോ ഇല്ല എന്നോട് പറയാറില്ല കേട്ടോ പല കാര്യങ്ങളും എന്തെങ്കിലും മറച്ചു വെക്കാറുണ്ട്
ശരിയാണ്, ഞാൻ ആരോടും പറയാറില്ല. അപ്പൊ എനിക്ക് കൂടുതൽ പോയിന്റ് കിട്ടും. ഒരു പോയിന്റ് ഇപ്പൊ ഞാൻ കൂടുതൽ നിൽക്കാണ്. ഇഷ്ടപ്പെട്ട എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം കാറ്. ഏത് കാറാണെന്നൊന്നും ഇല്ല, എല്ലാ കാറും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ശ്രീകാന്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം എന്ന് വെച്ചാല് കാറാണ്. പക്ഷെ ഏത് കാറാന്ന് ചോദിച്ചാ ബൈക്ക്. ഇപ്പൊ ഇവിടെ പാത്ത് ഫൈൻഡറാണ് ഇഷ്ടം. നാട്ടിൽ പോകുമ്പോ വേറെ ഇതിന് പറ്റിയൊരു കാർ ഉണ്ടെങ്കിൽ അത് ഇഷ്ടമാണ്. ഇതുവരെ നാട്ടിൽ ആദ്യം പറ്റിയൊരു കാർ അറിയിട്ടില്ല. അപ്പൊ ശ്രീകാന്തിന് പറ്റിയ കാർ നാട്ടിൽ പോലും അറിയിട്ടില്ല. വാങ്ങിക്കേറ്റ് ഇഷ്ടപ്പെട്ട വാഹനം എനിക്ക് ഏത് പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? പണ്ട് തൊട്ട് ഇങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട്, ഞാൻ പണ്ട് പാടിത്തരാറുള്ളൊരു പാട്ട് ഏതാണ്? അല്ല, എനിക്കറിയില്ല. ഒരു കാതിലുപോലെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ പാട്ടാണ് എനിക്ക് ഇഷ്ടം. പിന്നെ ശ്രീകാന്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ട് ഏതാന്ന് ചോദിച്ചാൽ ശ്രീകാന്തിനൊന്നും എല്ലാ പാട്ടും ഇഷ്ടം. എല്ലാ മെലഡി സോങ്സ് ഇഷ്ടം. സിനിമാറ്റിക് ഡാൻസ്. ഷൂ ഒക്കെ വേണം ചുരുട്ട് കൊടുക്കാൻ. പപ്പിക്ക് ഡാൻസ് കൂടുതൽ ഇഷ്ടപ്പെട്ടു. പണ്ട് പപ്പ ഡാൻസ് പ്രാക്ടീസ് ചെയ്തതിന്റെ ഫോട്ടോ ഞങ്ങൾ കണ്ടായിരുന്നു. പപ്പ ഡാൻസ് ഫോട്ടോ കണ്ടിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാനടുത്തത് വളരെ ക്വസ്റ്റ്യൻ. ആദ്യം ഞാൻ ശ്രീകാന്തിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ ഡേറ്റ്. ഡേറ്റോ? ആ ഡേറ്റ് ശ്രീകാന്ത് അറിയില്ല, എനിക്ക് ഉറപ്പാണ്. മോശം പറഞ്ഞ ഉറപ്പാണ്, എനിക്കറിയില്ല. അല്ല, ശ്രീകാന്ത് അറിയില്ല, അറിയില്ല, അറിയില്ല. സെപ്റ്റംബർ 2. ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. ഫ്രണ്ട്ഷിപ്പ് ഡേ അത് എല്ലാ സൺഡേ അല്ലേ വരാറ്? സെപ്റ്റംബറിന്റെ അല്ല, ഓഗസ്റ്റില്. ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നല്ല, സെപ്റ്റംബർ 2 ആണ്. പക്ഷെ അതിന് അറിയില്ല, എനിക്കറിയുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതിയതാണ്. എന്റെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത സ്വഭാവം, എന്റെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത സ്വഭാവം പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെടാത്ത സ്വഭാവം അതെ. നിങ്ങളെ നിങ്ങൾ ഇന്നത്തെ എന്റെ ഗ്രാജുവേഷന്റെ വീഡിയോ ഒന്ന് കാണേ, നല്ലതായിരിക്കും. സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. എന്റെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത സ്വഭാവം ചോദ്യമാണ്. ഞാൻ എന്റെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്താണെന്ന് അറിയോ? അല്ല, ഞാൻ പറയട്ടെ എന്താണ് ഇഷ്ടപ്പെടാത്ത സ്വഭാവം. എനിക്ക് എപ്പോഴും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, മൊബൈൽ നോക്കല് ഇഷ്ടമാണ്. അതല്ല, എനിക്ക് എപ്പോഴും എനിക്ക് എപ്പോഴും ചെയ്യാനായിട്ട്, എപ്പോഴും ഞാൻ എപ്പോഴും പറയാറില്ലേ, എപ്പോഴും ഇങ്ങനെ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടമാണ്. അതല്ല, അതിന് രണ്ട് ചാൻസ് കഴിഞ്ഞ ഞാൻ പറയാം. എനിക്ക് എപ്പോഴും ചെയ്യാൻ ഇഷ്ടപ്പെടും, എനിക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം എപ്പോഴും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ശ്രീകാന്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പബ്ജി കളിക്കുക, അതാണ് അല്ലേ? ആ, ഇപ്പോഴും അതെ, മൊബൈൽ നോക്കിയിരിക്കുക. വീട്ടിലങ്ങനെ അധികം ഇങ്ങനെ സംസാരിക്കാനായിട്ട്, ഞാനാണ് ഇങ്ങനെ സംസാരിക്കാനായിട്ടുള്ള വലിയ ഇതൊന്നും ഇല്ല. അതാണ് ശ്രീകാന്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, പബ്ജി കളിക്കുക അല്ലേ? അതന്നെയാണ്. അപ്പൊ ഏറ്റവും ഇപ്പൊ ഞങ്ങള് 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ഞാനാണ് ജയിച്ചത്. ശ്രീകാന്തിനെ കുറിച്ചൊന്നും അറിയില്ല. അയ്യോ സോറി, ഋതുക്കുട്ടിയോട് ചോദിച്ചില്ലാന്ന്. ഋതുക്കുട്ടി, ഋതുക്കുട്ടിക്ക് എപ്പോഴും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. ഡ്രോയിങ് മാത്രല്ല, വെട്ടിക്കൂട്ടിയിട, എല്ലാ പേപ്പറും വെട്ടിക്കൂട്ടിയിട ക്രാഫ്റ്റ് ചെയ്യാ. അപ്പൊ അതാണ്. അപ്പൊ നമ്മുടെ
മൊബൈലൊക്കെ പക്ഷെ മൊബൈലിലൊക്കെ സമ്മതിക്കാറില്ല. അപ്പൊ ഞങ്ങളുടെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.